ശുദ്ധമായ വെളിച്ചെണ്ണയിൽ രാമച്ചം, കസ്തൂരിമഞ്ഞൾ, ഓമം, കച്ചോലം തുടങ്ങിയവയാൽ ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ടത്. പ്രകൃതിയുടെ സുഗന്ധം, രാധാസ് ആയുർവേദിക് സോപ്പ്. സംസ്ഥാനത്തെ ഭരണമുന്നണിയിലെ തലയെടുപ്പുള്ള തമാശക്കാരാണ് മുന്നണി കൺവീനർ ഇ പി ജയരാജൻ, മന്ത്രി സജി ചെറിയാൻ, മുൻമന്ത്രി എം എം മാണി തുടങ്ങിയവരെന്നാണ് ശത്രുപക്ഷത്തെ പൊതുവിലയിരുത്തൽ. സി പി എം സംസ്ഥാന സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഗൗരവത്തിൽ പറയുന്ന പല കാര്യങ്ങളും ചിലരെങ്കിലും തമാശയായി എടുക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നവകേരള സദസ്സിന്റെ സ്വാഗത സംഘം യോഗത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസംഗം ഏതൊരു മലയാളിയെയും കോരിത്തെരിപ്പിക്കാൻ പോകുന്നതായി. അടുത്ത 3 വർഷത്തിനകം ദുബായും സിംഗപ്പൂരും പോലെ ലോകത്തിന്റെ ഏറ്റവും വികസിത പ്രദേശമായി കേരളം മാറുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. കഴിഞ്ഞ 7 വർഷത്തിനിടെ ഇടതുമന്ത്രിസഭയിലെ ആർക്കെങ്കിലുമെതിരെ 10 പൈസയുടെ കടും ചായ മേടിച്ചു കുടിച്ചുവെന്നുപോലും പരാതിപ്പെടാൻ കഴിയുമോ എന്ന് മന്ത്രി വെല്ലുവിളിച്ചു. അടുത്ത 3 വർഷത്തേക്കെങ്കിലും ചില്ലിട്ട് സൂക്ഷിക്കുന്ന ഈ പ്രസംഗം പക്ഷേ വെറും ഒരു തമാശയായി തള്ളിക്കളയരുത്. എന്തുകൊണ്ട്? ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ നടന്ന സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിലുണ്ടായ സർക്കാരിനെ കുറിച്ചുള്ള പലരുടെയും വിലയിരുത്തൽ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരുന്നു. 50 അകമ്പടി വാഹനങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര തെറ്റാണ് എന്ന് തുടങ്ങി ഒട്ടനവധി വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ഉയർന്നത്. പൗരപ്രമുഖരെയല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണേണ്ടതെന്നും കോർപ്പറേറ്റ് സംഘത്തിന്റെ പിടിയിലാണ് സർക്കാർ ഭൂമിയെന്നും കോറി മാഫിയയാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്നും വിമർശനം ഉയർന്നു. സി പി ഐ മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഒന്നും നടക്കുന്നില്ലെന്നും പട്ടിക്കുഞ്ഞു പോലും ഓഫീസുകളിൽ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും വിമർശനം വന്നു എന്നായിരുന്നു വാർത്ത. ഇത്തരം ചർച്ചയോ വിമർശനങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന് പിന്നീട് പാർട്ടി നേതൃത്വം നിഷേധിക്കുകയുണ്ടായില്ല. ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ജനവികാരം കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്നായിരുന്നു കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് യോഗത്തിലുയർന്ന വിമർശനം. ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായി സി പി എം കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 2 കക്ഷികളുടെ പോലും വിലയിരുത്തൽ ഇങ്ങനെയായിരിക്കുന്നതിനാലാണ് ലോക്സഭാ ഇലക്ഷന് മുമ്പായി സർക്കാർ മുഖമിനുക്കാൻ ശ്രമിക്കുന്നത്. നവംബർ 1 മുതൽ തലസ്ഥാനത്ത് നടന്ന കേരളീയം പരിപാടിക്ക് പിന്നാലെ നവംബർ 18 മുതൽ ഡിസംബർ 24 വരെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പര്യടനം നടത്തും. മണ്ഡലം സദസ് എന്ന പേരിൽ ദിവസം 4 മുതൽ 5 വരെ മണ്ഡലങ്ങളിലാണ് മന്ത്രിസഭ നേരിട്ടെത്തുക. ജില്ലകളിൽ വിവിധ മേഖലകളിലെ പ്രമുഖരായും രാവിലെ കൂടിക്കാഴ്ച നടത്തും. അക്ഷരാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയായി മന്ത്രിസഭ 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്നതിന് എന്തായാലും അതിഭീമമായ ചെലവ് വരുമെന്നുറപ്പാണ്. കേരളീയത്തിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നപ്പോഴേ ഈ പരിപാടിയുടെ ശോഭ മങ്ങി. 27.12 കോടി രൂപയാണ് കേരളീയം പരിപാടികൾക്കായി നിശ്ചയിച്ചിരുന്ന ബജറ്റ്. ഇതിനുള്ള ചെലവിനെ ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെയും സർക്കാരിന്റെയും നേട്ടങ്ങൾ പ്രതിപാദിക്കുന്ന പ്രദർശനത്തിനാണ് ഏറ്റവും അധികം തുക ചെലവഴിക്കുന്നത്, 9.39 കോടി രൂപ. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി സർക്കാരിന്റെ നേട്ടങ്ങളെക്കാൾ ഏറെ കോട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഭരണമുന്നണി ഘടകകക്ഷികളുടെ യോഗത്തിൽ പോലും സർക്കാരിനെതിരെ നാളിതുവരെ ഒരു ഇടതുമുന്നണി മന്ത്രിസഭയ്ക്കെതിരെയും ഉയരാത്ത വിമർശനങ്ങൾ ഉയരുന്നത്. സർക്കാരിനോട് ജനരോക്ഷം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാന കാരണം ഒരു വശത്ത് സാധാരണക്കാരായ ജനങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പല കെടുതികളും അനുഭവിക്കുമ്പോൾ സർക്കാരിന് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ വാരിക്കോരി ചെലവഴിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ യാത്രാ ആവശ്യങ്ങൾ, മാവോയിസ്റ്റ് നിരീക്ഷണം, ദുരിതാശ്വാസ പ്രവർത്തനം എന്നിവ മുന്നിൽ കണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിന് മാസം 80 ലക്ഷം രൂപ നൽകണം. ഈ തുകയ്ക്ക് പരമാവധി 25 മണിക്കൂർ പറക്കും. അധികമുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപ അധികം നൽകണം. സർക്കാർ കേസുകൾ നടത്താൻ സുപ്രീം കോടതി മുതൽ ജില്ലാ കോടതി വരെ സംസ്ഥാന ഖജനാവിൽ നിന്ന് ശമ്പളം നൽകി അഭിഭാഷകരെ നിയമിച്ചിരിക്കെ സർക്കാരിന് പ്രത്യേക താല്പര്യമുള്ള കേസുകൾ വാദിക്കാനായി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർക്ക് കഴിഞ്ഞ 3 വർഷം നൽകിയത് 7.25 കോടി രൂപയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ചെലവഴിച്ചത് 17.87 കോടി രൂപയാണ്. 4.53 കോടി രൂപ ചിലവ് കണക്കാക്കിയ ലോക കേരളസഭ മേഖല സമ്മേളനത്തിന്റെ വിവാദം കെട്ട
കുറച്ചുനാട്ടടങ്ങ് മുമ്പാണ് സൗദി അറേബ്യയിൽ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംഘവും പോകുവാൻ പരിപാടിയിട്ടത്. നവംബർ 19 മുതൽ 22 വരെയാണ് പരിപാടി നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രിക്ക് മറ്റുമുള്ള യാത്രാ അനുമതി വൈകിയത് കൊണ്ട് മാത്രം സമ്മേളനം മാറ്റിവെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെയും സഹപ്രവർത്തകരുടെയും നിരന്തരമുള്ള വിദേശയാത്രകൾ കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു നേട്ടവും സർക്കാരിന് ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ജനം വിലയിരുത്തുന്നുണ്ട്. സർവീസിലിരിക്കെ സർക്കാർ തലപ്പത്തുള്ളവരുടെ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ച് വിരമിച്ച ഉന്നതരെ പുനർനിയമനം നൽകി നിലനിർത്തുന്നതും അവർക്ക് ഭാരിച്ച ശമ്പളം നൽകുന്നതും ചർച്ചയായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നതായും സാമ്പത്തിക ഇടപാടുകളിൽ മധ്യസ്ഥത വഹിക്കുന്നതായും പോലീസ് IG ജി ലക്ഷ്മണ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചെങ്കിലും അത് മുഖ്യമന്ത്രിക്കും ഓഫീസിനും ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. AI ക്യാമറ ഇടപാട്, കെ ഫോൺ ഇടപാട്, മെഡിക്കൽ കോർപ്പറേഷൻ ഇടപാട്, മാസപ്പടി വിവാദം, സ്വപ്നയുടെ ആരോപണങ്ങൾ, കോറികൾക്ക് ലൈസൻസ് നൽകുന്നതിലെ ഇടപാട്, കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളിൽ അഴിമതി ആരോപണവും പരാതിയും ഇപ്പോഴും നിലനിൽക്കുമ്പോൾ എല്ലാം അവഗണിച്ച് ചർച്ചയില്ലാതാക്കിയാലും ജനങ്ങൾക്കിടയിൽ സർക്കാരിനെ കുറിച്ചുള്ള മതിപ്പും വിശ്വാസവും ഇല്ലാതാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മാനേജ്മെന്റ് അതിദയനീയമായ നിലയിലാണ്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ കാശില്ല. ചില ക്ഷേമ പെൻഷനുകൾ 10 മാസത്തെ വരെ കുടിശികയുണ്ട്. ബില്ലുകൾ മാറാത്തതിനാൽ കരാറുകാർ പണി ഏറ്റെടുക്കുന്നില്ല. പദ്ധതി നിർവഹണം ആകെ സ്തംഭിച്ചിരിക്കുന്നു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും വിവിധ ഇനങ്ങളിൽ സർക്കാർ നൽകാനുള്ളത് 40,000 കോടി രൂപയാണ്. നെല്ലിന്റെ സംഭരണ വില നൽകാൻ പണമില്ല. ഇതിനിടെ കുടിവെള്ളം, വൈദ്യുതി, യാത്രാക്കൂലി, ഇന്ധന നികുതി, വീട്ടുകരം, രജിസ്ട്രേഷൻ തുടങ്ങിയവയെല്ലാം സർക്കാർ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ കേരളം സിംഗപ്പൂരും ദുബൈയും പോലെയാകുമെന്ന് പറഞ്ഞാൽ നല്ല നമസ്കാരം എന്നല്ലാതെ എന്താ പറയുക?